നമ്മുടെ ലൈഫ് മിഷൻ ഇതുവരെ ആകെ ചെലവഴിച്ചത് 17,490,33,00,000 രൂപയാണ്. അതിൽ കേന്ദ്ര വിഹിതമായിട്ട് വരുന്നത് 2,81,69,00,000 രൂപ. അപ്പോൾ 17,490,00,000 2,81,00,000 കേന്ദ്ര വിഹിതമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ 11.9% മാത്രം. ഇപ്പോൾ പി എം എ വൈ വഴി ലഭിച്ച കേന്ദ്ര സഹായം രണ്ട് പദ്ധതികളിലെയും ഗുണഭോക്താക്കൾക്ക് ബാക്കി സംഖ്യ കൂട്ടി 400,000 രൂപ തികച്ച് നൽകുന്നത് സംസ്ഥാനമാണ്, സംസ്ഥാന സർക്കാരാണ്. 70% വീടുകളും പൂർണ്ണമായി കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചെലവിലാണ് നിർമ്മിച്ചത്. ഈ വീടുകളെല്ലാം ചെലവിൻ്റെ പൂർണ്ണമായ ഭാഗം സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും കൂടിയാണ് നിർവഹിച്ചത്. എന്നിട്ടും ലൈഫ് മിഷൻ മുഴുവൻ കേന്ദ്ര സഹായമാണെന്ന് പറഞ്ഞു നടക്കാനാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് പ്രധാനമന്ത്രിയും കേരളത്തിൽ വന്ന് പറഞ്ഞത്, പ്രകടന പത്രികയിൽ ആവർത്തിച്ചു. സംസ്ഥാനമുണ്ടാക്കിയ നേട്ടത്തിനുമേൽ കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിംഗ് വേണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. കേരളത്തിൻ്റെ അനുഭവം ഇതാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. യുവജനങ്ങളോടുള്ള സമീപനം തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറേ അല്ല. തൊഴിലില്ലായ്മ സംബന്ധിച്ച സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരാതിരിക്കാൻ കാട്ടിയ വ്യഗ്രതയാണ് നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം. തൊഴിലുള്ള ഇന്ത്യക്കാരുടെ എണ്ണം 2013 44 കോടിയായിരുന്നു. അത് 2021 38 കോടിയായി കുറഞ്ഞു. 44 നിന്ന് 38 വീഴുകയാണ് ചെയ്തത്. അതേസമയം തൊഴിലെടുക്കാൻ സാധ്യമായ പ്രായം ആ ഗണത്തിലുള്ളവരുടെ എണ്ണം 79 കോടിയിൽ നിന്നും 106 കോടിയായി ഉയർന്നു. തൊഴിലെടുക്കുന്നവരിൽ സ്ത്രീകളുടെ ശതമാനം 2013 36% അത് 2021 9.24% കുറഞ്ഞു. ഇതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. സ്ഥിരം തൊഴിൽ ഒരു സ്വപ്നം പോലും അല്ലാതാകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. 8 വർഷം കൊണ്ട് 2014-2022 കേന്ദ്ര ഗവൺമെൻറ് സർക്കാരിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമായി ഉദ്യോഗം നൽകിയത് വെറും 222,000 പേർക്ക് മാത്രമാണ്. പുതുതായി ഒരു തസ്തികയും സൃഷ്ടിച്ചില്ല. കേന്ദ്ര സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമായി നിലവിലുള്ള 1,000,000 തസ്തികകളിൽ നിയമനം മരവിപ്പിച്ചു. റെയിൽവേയിൽ മാത്രം 300,000 ഒഴിവുകളാണ് നികത്താതെ ഇട്ടിരിക്കുന്നത്. പട്ടാളത്തിൽ പോലും സ്ഥിരം തൊഴിലുകൾ ഇല്ലാതാക്കി. കരാർ നിയമനങ്ങൾ കൊണ്ടുവരികയാണ് അവിടെ. യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ പതുക്കെ പിന്മാറുകയാണ്. വർഷം 2 കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ബി ജെ പി സർക്കാർ നമ്മുടെ രാജ്യത്ത് നടത്തിയ പ്രകടനമാണ് ഇത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട്
ബി ജെ പി നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കിയെന്നും അവരുടെ പ്രകടന പത്രിക അവകാശപ്പെടുകയാണ്. ആർക്ക് നൽകിയ വാഗ്ദാനമാണ് പാലിക്കപ്പെട്ടത് എന്നതിൽ പൂർണ്ണ മൗനമാണ്.